നമസ്കാരം. കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരന് നേരെ ഗുരുതര ആരോപണവുമായി കോൺഗ്രസിൽ നിന്ന് പുറത്താക്കപ്പെട്ട മമ്പറം ദിവാകരൻ. സുധാകരൻ ഡി സി സി പ്രസിഡന്റ് ആയതിനു ശേഷമാണ് കണ്ണൂരിൽ അക്രമ പരമ്പര അരങ്ങേറിയതെന്ന് മമ്പറം ദിവാകരൻ പറഞ്ഞു. പ്രമുഖ മാധ്യമത്തിനൊപ്പം ചർച്ചയ്ക്കിടെയാണ് സുധാകരനെതിരെ ഗുരുതര ആരോപണവുമായി മമ്പറം ദിവാകരൻ രംഗത്തെത്തിയത്. കമ്മ്യൂണിസ്റ്റ് വിരോധം വെച്ചുകൊണ്ട് കണ്ണൂരിലെ പ്രവർത്തകരെ ഇനിയും ബലിയാടാക്കരുതെന്ന് അന്ധമായ കമ്മ്യൂണിസ്റ്റ് വിരോധമാണ് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർക്കുള്ളതെന്നും മമ്പറം ദിവാകരൻ പറഞ്ഞു. കണ്ണൂരിൽ നിരവധി കോൺഗ്രസ് പ്രവർത്തകരാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത്. അവരുടെ കുടുംബത്തെ സംരക്ഷിക്കാനുള്ള ചുമതല കെ പി എസ് എസ് സി പ്രസിഡന്റായ കെ സുധാകരനാണെന്നും എന്നാൽ സുധാകരൻ ഏത് കുടുംബത്തെയാണ് സഹിച്ചതെന്നും ദിവാകരൻ ചോദിച്ചു. 1992 സുധാകരൻ ഡി സി സി പ്രസിഡന്റാകുന്ന ഘട്ടത്തിലെ സംഘടനാ തെരഞ്ഞെടുപ്പിൽ എ ഐ ഗ്രൂപ്പുകളിൽ പെടാതെ താനും കെ സുധാകരനും ഒപ്പിട്ട മൂന്നാം ഗ്രൂപ്പ് ഭരണം പിടിച്ചത് തികച്ചും ജനാധിപത്യ വിരുദ്ധമായ മാർഗത്തിലൂടെയാണെന്നും അന്ന് 22 വോട്ട് കെ സുധാകരന് കുറവായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. കൂടാതെ അന്ന് ജനാധിപത്യ വിരുദ്ധ ആക്രമണത്തിലൂടെയാണ് സുധാകരൻ ഭരണം പിടിച്ച് കണ്ണൂർ ഡി സി സി പ്രസിഡന്റാകുന്നതെന്നും താൻ സംഘടനാ ചുമതലയുള്ള സെക്രട്ടറി ആകുന്നതെന്നും മമ്പറം ദിവാകരൻ പറഞ്ഞു. അതിനുശേഷമാണ് കണ്ണൂരിൽ ക്രൂരമായ അക്രമ രാഷ്ട്രീയം അരങ്ങേറിയത്. നിരവധി പ്രവർത്തകരെയാണ് അന്ന് നഷ്ടമായത്. പേരുകൾ എണ്ണി പറഞ്ഞുകൊണ്ടായിരുന്നു ദിവാകരന്റെ പ്രതികരണം. അന്ധമായ കമ്മ്യൂണിസ്റ്റ് വിരോധം വെച്ചുകൊണ്ട് കണ്ണൂരിലെ പ്രവർത്തകരെ ഇനിയും ബലിയാടാക്കരുതെന്നും അദ്ദേഹം പറഞ്ഞു. സംഘടനാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനാൽ കെ സുധാകരൻ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് ഉണ്ടാകാൻ പാടില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. ജനാധിപത്യമായ തെരഞ്ഞെടുപ്പാണ് നടക്കുന്നതെങ്കിൽ ബൂത്ത് തലം മുതലുള്ള എല്ലാ പ്രവർത്തകർക്കും മെമ്പർഷിപ്പ് വിതരണം നടത്തണമെന്നും അതിനുള്ള ശേഷമാണ് തെരഞ്ഞെടുപ്പ് വേണ്ടതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇത് നാഷണൽ കോൺഗ്രസ് പാർട്ടിയിൽ ഭരണഘടനയിൽ എവിടെയാണ് കേഡർ പാർട്ടിയെന്നും എവിടെയാണ് സെമി കേഡർ എന്നും അദ്ദേഹം ചോദിച്ചു. കോൺഗ്രസിൽ ആളുകൾ വരികയും പോവുകയും ചെയ്യുമെന്നും വിശാലമായ ജനാധിപത്യ പാർട്ടിയാണ് കോൺഗ്രസ് എന്നും അദ്ദേഹം പറഞ്ഞു. ഇത് സത്യത്തിനും ധർമ്മത്തിനും വേണ്ടിയുള്ള ഒരു യുദ്ധത്തിന്റെ ആരംഭമാണെന്നും കെ സുധാകരൻ ഇപ്പോൾ പറഞ്ഞത് പണ്ടും കോൺഗ്രസിൽ ഗ്രൂപ്പ് ഉണ്ടായിരുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു. അത് സൂചിപ്പിക്കുന്നത് ഇപ്പോഴും ഗ്രൂപ്പുണ്ട് എന്ന് തന്നെയാണെന്നും അന്നും ഇന്നും കോൺഗ്രസിൽ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു എന്ന് പറയാൻ കെ സുധാകരന് എന്താണ് അർഹതയെന്നും മമ്പറം ദിവാകരൻ ചോദിച്ചു. ഇന്ദിരാഗാന്ധിയുടെ ചിതാഭസ്മം പയ്യാമ്പലത്ത് ഒഴുക്കിയാൽ കടൽ അശുദ്ധമാകുമെന്ന് പറഞ്ഞയാളാണ് കെ സുധാകരൻ എന്നും അന്ന് ചിതാഭസ്മം പയ്യാമ്പലത്ത് ഒഴുക്കുമ്പോൾ താനും ഉണ്ടായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ദിരാഗാന്ധി മരിച്ചതിന് ശേഷം 1987 സുധാകരൻ കോൺഗ്രസിലെത്തുന്നതെന്നും കോടിയേരി ബാലകൃഷ്ണനെതിരെ മത്സരിക്കുമ്പോൾ സുധാകരന്റെ മയിൽചിഹ്നം മാറ്റി കൈചിഹ്നം നൽകാൻ അന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനായിരുന്ന ആർ രാമചന്ദ്രൻ നായരെ കണ്ടത് താനാണെന്നും അങ്ങനെയാണ് സുധാകരൻ കോൺഗ്രസിലേക്ക് എത്തിയതെന്നും ദിവാകരൻ പറഞ്ഞു. 1969 കൂത്തുപറമ്പ് നിർമ്മലഗിരി കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ കെ എസ് യുവിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്നുവെന്നും വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ തന്നെയാണ് താൻ കടന്നു വന്നതെന്നും അപ്പോഴൊക്കെ കെ സുധാകരൻ എവിടെയായിരുന്നുവെന്നും അദ്ദേഹം ചോദിച്ചു. ഇന്ദിരാഗാന്ധി ക്രൂരമായി കൊല്ലപ്പെട്ടപ്പോൾ താൻ കണ്ണൂർ ജയിലിലെ 9 ബ്ലോക്കിലെ 5 സെല്ലിൽ തടവിൽ കഴിഞ്ഞ ആളാണെന്നും ഒരിക്കൽ പോലും കോൺഗ്രസിൽ നിന്ന് പുറത്തു പോവുകയോ ഇന്ദിരാഗാന്ധിയെ തള്ളി പറയുകയോ ചെയ്യാത്ത പ്രവർത്തകനാണ് താനെന്നും അദ്ദേഹം പറഞ്ഞു. ഇത്രയും കാലത്തെ രാഷ്ട്രീയ ജീവിതത്തിൽ താൻ കിടക്കാത്ത ജയിലുകളില്ലെന്നും കണ്ണൂർ തലശ്ശേരി മാനന്തവാടി ജയിലുകളിൽ കിടന്നിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. 1973 മുതൽ 1986 വരെ തലശ്ശേരിയിലും കണ്ണൂരിലും മാനന്തവാടിയിലും കേസിന് പോയി ജയിലിൽ കിടന്ന ആളാണ് താനെന്നും അപ്പോഴൊക്കെ കെ സുധാകരൻ എവിടെയായിരുന്നുവെന്നും മമ്പറം ദിവാകരൻ ചോദിച്ചു. 1969 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പിളർന്ന് ഇന്ദിരാ കോൺഗ്രസ് ഉണ്ടാക്കിയപ്പോൾ വയലർ രവിയായിരുന്നു നേതാവെന്നും അന്നു മുതൽ അധികാരമൊന്നും നോക്കാതെ കോൺഗ്രസിൽ പ്രവർത്തിച്ച ആളാണ് താനെന്നും ഇന്ന് തനിക്ക് കോൺഗ്രസിൽ ഒരു സ്ഥാനവുമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ ദിവസമാണ് മമ്പറം ദിവാകരനെ അച്ചടക്ക ലംഘനത്തിന്റെ പേരിൽ കോൺഗ്രസിൽ നിന്നും പുറത്താക്കിയത്. കെ പി സി സി ജനറൽ സെക്രട്ടറി ടി യു രാധാകൃഷ്ണനാണ് ഇക്കാര്യം അറിയിച്ചിരുന്നത്. കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും മമ്പറം ദിവാകരനും പ്രസ്താവനകളിലൂടെ നേരത്തെ ഏറ്റുമുട്ടലുകളുണ്ടായിരുന്നു. കെ പി സി സി അധ്യക്ഷ പദവി ഏറ്റെടുത്തയുടനെ ദിവാകരനെതിരെ സുധാകരൻ പ്രസ്താവന നടത്തിയിരുന്നു. ഇത് വിവാദമാകുകയും ചെയ്തിരുന്നു. മമ്പറം ദിവാകരൻ പാർട്ടിക്ക് അകത്തുമല്ല പുറത്തുമല്ല എന്ന അവസ്ഥയാണ്. പാർട്ടിക്ക് അകത്താണെങ്കിൽ ചർച്ച ചെയ്യുമെന്നാണ് സുധാകരൻ അന്ന് പ്രസ്താവനയിൽ പറഞ്ഞത്. ബ്രണ്ണൻ കോളേജ് വിവാദവുമായി ബന്ധപ്പെട്ട് മമ്പറം ദിവാകരൻ നടത്തിയ പ്രസ്താവനയെക്കുറിച്ചുള്ള ചോദ്യത്തിനാണ് സുധാകരന്റെ മറുപടി. ബ്രണ്ണൻ കോളേജിൽ പഠിക്കുമ്പോൾ സുധാകരൻ പിണറായി ചവിട്ടി വീഴ്ത്തിയെന്ന തരത്തിൽ ഒരു സംഭവം തന്റെ അറിവിലില്ലെന്നും താൻ അങ്ങനെയൊരു സംഭവം കേട്ടിട്ടില്ല എന്നായിരുന്നു മമ്പറം ദിവാകരൻ പറഞ്ഞത്. കോൺഗ്രസിൽ വന്ന ശേഷം ഒരിക്കലും പാർട്ടിയിൽ നിന്നും പുറത്തു പോയിട്ടില്ലെന്നും ഇന്ത്യൻ ദേശീയതയുമായി യോജിച്ചു പോകുന്ന പ്രസ്ഥാനം എന്ന നിലയിൽ കോൺഗ്രസിൽ നിന്നോ നെഹ്റു കുടുംബത്തിൽ നിന്നോ താൻ അകന്നു പോയിട്ടില്ലെന്നും ദിവാകരൻ പറഞ്ഞു. കോൺഗ്രസിനു വേണ്ടി ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെന്നും കണ്ണൂരിൽ രക്തസാക്ഷികളായവരെല്ലാം തന്റെ ഇടവും വലവും നിന്ന് പ്രവർത്തിച്ചവരാണെന്നും അവരെ മറന്നുകൊണ്ട് കോൺഗ്രസിനെ ഒരിക്കലും ഒറ്റിക്കൊടുക്കാൻ സാധിക്കില്ലെന്നും മമ്പറം ദിവാകരൻ പറഞ്ഞു. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.